നിർദ്ദേശമായിരുന്നു കോവിഡ് ടെസ്റ്റിന്റെ എണ്ണം തുറക്കുണ്ടായിരുന്നത്. അതിന്
കഴിഞ്ഞ് ഡാം തുറന്നു വിടാതെ ഏതാണ്ട് 400-ഓളം ആളുകൾ ഇടുക്കിയിൽ വെള്ളത്തിൽ മുക്കിക്കൊന്നു. ആദ്യത്തെ പ്രളയം അന്നും ദരിദ്രന്റെ ആൾരൂപമായിട്ട് പിണറായി വിജയൻ അവതരിച്ചു. ലോകം മുഴുവൻ ദരിദ്രന്റെ പ്രതിരൂപമായി അവതരിപ്പിക്കപ്പെട്ടു. ആ അവതരണവും പി ആർ ഏജൻസികളുണ്ടായി. അതിനിടയപ്പോ പിന്നീടുണ്ടായിട്ടുള്ള പ്രളയങ്ങൾ, ആ കാലഘട്ടത്തിലാണ് പി ആർ ഏജൻസികൾ പുതിയൊരു പേര് മുഖ്യമന്ത്രിക്ക് ചാർത്തിക്കൊടുത്തത്. നിങ്ങൾ ഓർമ്മയുണ്ടാവും ക്യാപ്റ്റൻ. ഇതൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോ ഉണ്ടാക്കിയ പേരുകളല്ല. ഈ പേരുകളൊക്കെ ഉണ്ടാക്കുന്നത് പി ആർ ഏജൻസികളാണ്. അതുകൊണ്ട് ഈ പി ആർ ഏജൻസികളുടെ നിർദ്ദേശം അനുസരിച്ച്, അവരുണ്ടാക്കുന്ന തിരക്കഥയനുസരിച്ച് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ദരിദ്രന്റെ ആൾരൂപമായിട്ട് മാറിയ ഒരു നേതാവായിട്ട് പിണറായി വിജയൻ അവതരിപ്പിക്കുന്നു. കോവിഡ് കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാനൊരു ദിവസം ആ കാലത്ത് വൈകുന്നേരം 6 മണിക്കുള്ള ചിരട്ട കവിഴ്ത്തൽ പത്രസമ്മേളനത്തിന്റെ കാലമായിരുന്നു. നമ്മളാരും വീട്ടിലെ ചിരട്ട വളർത്തി വെക്കരുത്, ചിരട്ടയൊക്കെ കവിഴ്ത്തി വെക്കണം. കാരണം ചിരട്ട വളർത്തി വെച്ചു കഴിഞ്ഞാൽ അതിൽ കൊതുക് മുട്ടയിടും. ഇങ്ങനെയുള്ള ശാസ്ത്രീയ സത്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം 3/4 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ മാധ്യമ പ്രവർത്തകരോട് സെക്രട്ടേറിയറ്റിൽ സുരക്ഷിതമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മാധ്യമ മുറിയിൽ ഇരുന്നിട്ട്, കാരണം മാധ്യമപ്രവർത്തകരായിരിക്കുന്ന പേര് അത് വരണ മുറിയില്, കാരണം കോവിഡിന്റെ കാലത്ത് തന്നെയാണ്. ഈ പി ആർ എക്സസൈസ് കഴിഞ്ഞ 7-8 കൊല്ലമായിട്ട് തുടരുന്ന പി ആർ എക്സസൈസ് ആണ്. ഇതൊന്നും പുതിയ പി ആർ എക്സസൈസ് അല്ല, പുതുതായി ചലിപ്പിച്ചിട്ടുള്ള ഏജൻസിയല്ല. പക്ഷെ ഇപ്പോ അത് പുറത്തു വന്നു. ഇത്രയും കാലം പിണറായി വിജയന്റെ ഇതുപോലെയുള്ള പല തട്ടിപ്പുകൾ, അത് കോവിഡിന്റെ കാലത്താണെങ്കിലും പ്രളയത്തിന്റെ കാലത്താണെങ്കിലും ഡാം തുറന്നുവിടാതെ ആളുകളെ മുക്കിക്കൊന്ന കാലത്താണെങ്കിലും, ആ കാലത്തൊന്നും ആര് ചോദിച്ചിട്ടില്ല നിങ്ങളുടെ നയത്തിന്റെ നയരാഹിത്യത്തിന്റെ നയവൈകല്യത്തിന്റെ ഫലമായിട്ടല്ലേ ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടായത് എന്നാരും ചോദിച്ചില്ല. ഈ തവണ ആദ്യമായിട്ട് വയനാട്ടിലടക്കം ചില ആളുകൾ ചോദിച്ചു. മുന്നറിയിപ്പ് ഉണ്ടായിട്ടും ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാത്തതിന്റെ ഫലമായിട്ടാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ വയനാട്ടിൽ ഉൾപ്പെടെയുള്ള ദുരന്തമുണ്ടായത്. ബഹുമാന്യനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജി കേന്ദ്ര സർക്കാർ നൽകിയിട്ട മുന്നറിയിപ്പുകളുടെ വിവരങ്ങൾ നൽകി, പാർലമെന്റിൽ നൽകി. അപ്പോഴും പി ആർ ഏജൻസികളുടെ സഹായത്തോടുകൂടി അന്ന് വൈകുന്നേരം അടുത്ത ദിവസം മറ്റോ പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നു. അമിത്ഷാ എന്ന് പറയുന്ന ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് ഈ രാജ്യത്തെ 10-30 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്ക് കൊടുക്കാത്ത വിവരം കൊടുത്തു എന്ന് പറയേണ്ട ഒരു മാധ്യമയും അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിക്കില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് പാർലമെന്റിലാണ്. ആ പാർലമെന്റിൽ സത്യവിരുദ്ധമായിട്ടുള്ള വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാൻ സാധിക്കില്ല. കേരള നിയമസഭയിൽ പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കേരള നിയമസഭയിൽ ബജറ്റിനടക്കം നമ്മളിപ്പോഴത്തെ ധനകാര്യമന്ത്രി ബജറ്റിലുൾപ്പെടെ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടത് കൊടുക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോ അത് വെള്ളം തൊടാതെ വെളിഞ്ഞുന്ന ഒരു പ്രതിപക്ഷം കേരളത്തിലുള്ളതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയുള്ള മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് ഇതുപോലെയുള്ള പച്ചക്കള